ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവങ്ങളിലൊന്നാണ് ശർക്കര വരട്ടി. വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ 8 വലിയ കായ എടുത്തിട്ടുണ്ട്. നാടൻ ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അല്പം കനമുള്ള കായാണ് ശർക്കര വരട്ടിക്ക് ഏറ്റവും നല്ലത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളയാം. ഞാനിവിടെ വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ കായയുടെയും തൊലി കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കായയിൽ കറ പറ്റത്തില്ല, നല്ലൊരു കളറും കിട്ടും. നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാനായിട്ട് അല്പം എണ്ണ തടവിയതിന് ശേഷം ഈ കായ പൊളിച്ചാൽ മതി. ഇനി നമുക്ക് പൊളിച്ച കായെല്ലാം വെള്ളത്തിൽ നിന്നെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കായ ശർക്കര വരട്ടിക്ക് അരിഞ്ഞെടുക്കാം. എല്ലാം ഒരേ സൈസിലും ഷേപ്പിലും വേണം നമ്മൾ അരിയാനായിട്ട്. ഒരു കായ എടുത്ത് അതിന് നടുകേ കീറി ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ അരിയുന്നത്. എല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കായ എണ്ണയിൽ കിടന്ന് നല്ല ബ്രൗൺ നിറമാവണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ കായയുടെ ഉൾവശം വേവുകയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ശർക്കര വരട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ മാത്രമേ നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവൂ. ഞാനിവിടെ കായെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടിക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാനിയാക്കിയെടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര വരട്ടിക്ക് ആവശ്യമായ അരി വറുത്ത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന സാധാരണ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തോരാനായിട്ടൊരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി എടുക്കാം. അതിലേക്ക് ഈ അരി ഇട്ട് നന്നായി ഒന്ന് വാർത്തെടുക്കണം. നമ്മളെടുത്ത ഈ അരി 2 ബാച്ചായിട്ട് വേണം വാർത്തെടുക്കാനായിട്ട്. ഒരുമിച്ചിട്ടാൽ മൂത്ത് കിട്ടാൻ പാടായിരിക്കും. അരി ഏകദേശം ഈ ഒരു പരുവമാകുന്നിടം വരെ നമ്മൾ വാർത്തെടുക്കണം. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. അരിമണികളൊക്കെ പൊട്ടി ഇതുപോലെ ഒരു വെള്ള നിറമാകണം. ഇനി ബാക്കിയുള്ള അരി കൂടെ നമുക്ക് ഇതുപോലെ വാർത്തെടുക്കാം. നമുക്ക് അതേ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് ഏലക്ക കൂടെ വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 25 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 6 കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായാൽ മതി. ഇനി ഇതെല്ലാം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. ശർക്കര പാനിയാക്കുന്നതും ഇതുപോലെ അരി പൊടിച്ചെടുക്കുന്നതും ആദ്യം തന്നെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചു ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നന്നായി തിളച്ച് കുറുകണം. ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ശർക്കര വരട്ടി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2-3 എണ്ണം ഒരുമിച്ച് ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിനു മുകളിലായി നേരത്തെ പൊടിച്ചതിന്റെ ബാലൻസ് വന്ന അരിപ്പൊടി കൂടി വിതറി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ്. വളരെ ടേസ്റ്റിയായും ക്രിസ്പിയായും ചിപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ചിപ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. എപ്പോഴും നാടൻ കായൽ ചിപ്സ് തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ കായയുടെ തൊലിയൊക്കെ കളയാം. തൊലി കളയുമ്പോൾ കായൊട്ടും മുറിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കായ പൊളിച്ചതിന് ശേഷം നമുക്കത് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കായലൊട്ടും കറ പിടിക്കുകയില്ല, അതുപോലെ നമ്മുടെ ചിപ്സിന് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. കയ്യിൽ അല്പം എണ്ണ തൂത്തതിന് ശേഷം കായ പൊളിച്ചാൽ കയ്യിലൊട്ടും തന്നെ കറ പിടിക്കുകയില്ല. ഞാനിവിടെ കായെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കായ ചിപ്സിന് പാകത്തിന് അരിഞ്ഞെടുക്കാം. തീരെ കനം കുറച്ച് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് കിട്ടും. പെട്ടെന്ന് തന്നെ എണ്ണയിലിടുമ്പോൾ മൂത്തും കിട്ടും. കൈകൊണ്ട് ഇതുപോലെ അരിയാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഒരു ചോപ്പറിൻ്റെ സഹായത്തോടെ അരിഞ്ഞാൽ മതി. നമുക്ക് തീരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ വറക്കാനിടുമ്പോൾ ചോപ്പറിലിട്ടതും കൈകൊണ്ട് അരിഞ്ഞതും രണ്ടായിട്ട് തന്നെ ഇട്ട് വേണം വറക്കാനായിട്ട്, ഇല്ലെങ്കിൽ മൂപ്പിന് വ്യത്യാസം വരും. ഇനി നല്ല അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കായൊന്ന് പകുതി മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് വെള്ളം കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിപ്സ് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ കായയുടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു കിലുകില സൗണ്ട് കേൾക്കും. അതാണ് കറക്റ്റായിട്ട് കാവ് മൂത്തതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള കായും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന ഈ ചിപ്സ് നല്ല ഹോൾസുള്ളൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ എണ്ണയെല്ലാം നമുക്ക് തോർന്നു കിട്ടും. ആ ഹോൾസുള്ള പാത്രത്തിനടിയിൽ മറ്റൊരു പാത്രം വെച്ചാൽ മതി, എണ്ണ അതിലേക്ക് പൊയ്ക്കൊള്ളും. എണ്ണ വാർന്നതിന് ശേഷം ഈ ചിപ്സ് നമുക്കൊരു ബട്ടർ പേപ്പറിന് മുകളിലോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിന് മുകളിലോ നിരത്തി വയ്ക്കാം. ചൂട് പോയതിനു ശേഷം മാത്രമേ ഇത് ടിന്നിലിട്ട് അടച്ചു വയ്ക്കാവൂ. നമ്മളിത് ടിന്നിലിടുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ തന്നെയും ഈ ചിപ്സ് ഇരിക്കും. പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. ഇത് അമ്മയുടെ ഒരു സീക്രട്ട് ടിപ്പാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചിപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.